ഹൈ ഫ്രണ്ട്സ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ തമിഴ്നാട്ടിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എനിക്ക് ഗോപ്രോ കാര്യം പുതിയൊരു ക്യാമറ തന്നു. പുതിയൊരു ക്യാമറ എന്ന് പറഞ്ഞാൽ എനിക്ക് വെറുതെ തന്നൊന്നുമല്ല, ഞാൻ ഗോപ്രോ ഹീറോ 8 യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു 6 മാസത്തോളമായിട്ട് അത് യൂസ് ചെയ്യുന്നു. അപ്പോൾ അതിനെനിക്ക് കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായി. ഇഷ്യൂസ് ഞാൻ അവരുടെ കസ്റ്റമർ കെയറായിട്ട് സംസാരിച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞു നിങ്ങൾക്ക് ഒരു പുതിയൊരു ക്യാമറ റീപ്ലേസ് ചെയ്ത് തരാം. എന്തുകൊണ്ടാണ് റീപ്ലേസ് ചെയ്ത് തരുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ അടുത്ത് പറയാം. അപ്പോൾ എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെയുള്ള ബെല്ലൈക്കണം കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ തുടർന്നിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ. നമുക്കപ്പം കാര്യത്തിലേക്ക് കടക്കാം. ഇത് പഴയ എൻ്റെ ഹീറോ 8 ബ്ലാക്ക് ആണ്. എങ്ങനെയാണ് അയച്ചു കൊടുക്കേണ്ടത്, അതിൻ്റെ ഫോർമാലിറ്റീസ് പുതിയത് വന്നതിന് ശേഷമുള്ള വീഡിയോയും കൂടെ ഈ ഒരു വീഡിയോയിൽ കൂടെ ഞാൻ കവർ ചെയ്യും. അപ്പം ഇതാണ് എൻ്റെ GoPro Hero 8 Black. സൂപ്പർ ക്യാമറ എന്ന് പറഞ്ഞാൽ അടിപൊളി ക്യാമറയാണ്. വെച്ചാൽ ഈ കാണാൻ ചെറുതാണെങ്കിലും കാന്താരി പോലത്തെ സ്വഭാവമാണ് ഇതിന്. ചെറുതാണെങ്കിലും പൊളിയാണ് കേട്ടോ സംഭവം, അടിപൊളിയാണ്. 10 മീറ്റർ വാട്ടർ പ്രൂഫ് എന്ന് വെച്ചാൽ 10 മീറ്ററിൻ്റെ വെള്ളത്തിൻ്റെ അടിയിലുള്ള 10 മീറ്റർ വരെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. സ്റ്റെബിലൈസേഷന് വേണ്ടി ഹൈപ്പർ സ്മൂത്ത് ഉണ്ട്, ടൈം റാപ്പ് ഉണ്ട്, ഹൈപ്പർ ലാപ്സ് ഉണ്ട്, ടൈം ലാപ്സ് ഉണ്ട്, അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. കാണുന്ന പോലെ എല്ലാം 4K 30 റെക്കോർഡ് ചെയ്യാൻ പറ്റും, 1080 ഷൂട്ട് ചെയ്യാൻ പറ്റും, 2.7K റെക്കോർഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ കിടിലം ഫീച്ചേഴ്സാണ് ഈ ഒരു ചെറിയൊരു കുഞ്ഞ് ക്യാമറയിൽ ഉള്ളത്. അപ്പോൾ എനിക്ക് എന്ത് ഇഷ്യൂ ഉണ്ടായെന്ന് വെച്ചാൽ, ഞാനിത് മാർച്ചിൽ മേടിച്ചാണ്. ഞാൻ ഇപ്പം ഏകദേശം 6 മാസം കഴിഞ്ഞു. അപ്പോൾ അന്ന് തൊട്ട് ഇന്നലെ വരെയും ഞാൻ ഈ ക്യാമറയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 1 മാസം മുമ്പ് എനിക്ക് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി. ഇഷ്യൂ എന്ന് വെച്ചാൽ ചെറിയൊരു മഴച്ചാറ്റലുള്ള സമയത്ത് ഞാനിത് ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്തിട്ട് പുറത്ത് പോയിട്ട് ഞാൻ അവിടെ നിന്നപ്പോഴത്തേക്ക് ഞാൻ ഈ ക്യാമറ കൂട്ടാൻ്റെ കയ്യിൽ കൊടുത്തു. അപ്പോൾ കൂട്ടാൻ പറഞ്ഞു അണ്ണ ഇതിൻ്റെ അകത്ത് വെള്ളം ഒന്നാണ്. ഞാൻ തകർന്നു വെച്ചാൽ ഇത് നല്ല കാശ് കൊടുത്ത് മേടിച്ചിട്ട് ഇതിൻ്റെ അകത്ത് വെള്ളത്തിൻ്റെ ഒരു അംശം കൂടെ, വാട്ടർ പ്രൂഫും കൂടെ. അപ്പോൾ വെള്ളത്തിൻ്റെ ആ അംശം കണ്ടപ്പോഴത്തേക്ക് ഞാൻ തകർന്നു പോയി. സംഭവിച്ചാൽ ഇതിൻ്റെ അകത്ത് കണ്ടൻസേഷൻ സംഭവിച്ചതാണ്. കണ്ടൻസേഷൻ എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തുള്ള മോയിസ്റ്റ് കണ്ടൻസ് ചെയ്തപ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് ഒരു വെള്ളത്തിൻ്റെ അംശം ആർക്ക് ഒരു ചെറിയൊരു സർക്കിൾ പോലെ, ഫുൾ സർക്കിളല്ല, ഒരു സെമി സർക്കിൾ പോലെ ഈ ലെൻസിന് ചുറ്റും അകത്ത്, നമുക്ക് തുടയ്ക്കാനൊന്നും പറ്റത്തില്ല, അകത്ത് ഉണ്ടായി. നമ്മൾ വെച്ചാൽ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ അത് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പോയി. പക്ഷേ അപ്പോൾ തന്നെ ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം ഇതേപോലെ ഇത് മേടിച്ച സ്ഥലത്ത് ഞാൻ കൊണ്ടുപോയിട്ട് പറഞ്ഞ് ഇതേപോലെ എനിക്കൊരു സംഭവമുണ്ട്, എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ അവർ പറഞ്ഞു അവരെന്നെ കോൺടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അവർക്ക് അതുകൂടെ എന്ത് ചെയ്യണം, കോൺടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അവർ പിറ്റേ ദിവസം വിളിച്ചില്ല, അന്നത്തെ ദിവസം വിളിച്ചില്ല, പിറ്റേ ദിവസം ഞാൻ ഇതേപോലെ വീണ്ടും പോയപ്പോൾ അവർ പറയുകയാണ് വിളിക്കാൻ അവർ മറന്നുപോയി, ഈ സംഭവം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മൾ ഡയറക്റ്റ് GoPro കാരെ കസ്റ്റമർ കെയറിൽ സംസാരിച്ചിട്ട് ഇത് ശരിയാക്കാൻ പറ്റും, ഇത് നമുക്ക് സിംഗപ്പൂർ അയച്ചു കൊടുക്കണം, സിംഗപ്പൂരിൽ നിന്നാണ് തിരിച്ചയച്ച് വരുന്നത്. അപ്പോഴത്തേക്കും ഞാൻ ഇതേപോലെ ആ സമയത്താണ് കൊറോണ കടുത്തിരുന്ന സമയത്ത് ഇതേപോലെ ഞാൻ കോൺടാക്ട് ചെയ്ത് റിക്വസ്റ്റ് കോൾ മാത്രമുള്ള ഓപ്ഷനേ ഉള്ളൂ. ചാറ്റിന് വേണ്ടിയുള്ള ഒരു സംവിധാനം അതിലില്ലായിരുന്നു. കോള് റിക്വസ്റ്റ് ചെയ്തു. എനിക്ക് ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞ് പാതിരാത്രി എന്ന് വെച്ചാൽ ഒരു രാത്രി എനിക്ക് വന്നു 2:30 എനിക്കൊരു GoPro ഓസ്ട്രേലിയ എന്ന് പറഞ്ഞൊരു കോള് വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ ട്രൂ കോളറിൽ അങ്ങനെയാണ് ഇത് കാണിച്ചത്. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും എനിക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ നല്ല ഉറക്കമായിരുന്നു. ഉറങ്ങുമ്പോൾ ഞാൻ അടിപൊളിയായിട്ട് ഉറങ്ങും, ഒരു രക്ഷയില്ലാതെ ഉറങ്ങും. ഇതേപോലെ രാവിലെ ആയപ്പോഴത്തേക്കിനി മെയിലും വന്നു, ഇതേപോലെ നിങ്ങളെ വിളിക്കാൻ ട്രൈ ചെയ്തപ്പോഴത്തേക്കും നിങ്ങളെ കിട്ടിയില്ല, നിങ്ങൾക്ക് ഒന്നും കൂടെ ഇതേപോലെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഒന്നും കൂടെ അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഒന്നും കൂടെ അപ്ലൈ ചെയ്ത് വീണ്ടും ഇതേപോലെ പാതിരാത്രിക്ക് അവർ വിളിച്ചു, എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അങ്ങനെ ഡെസ്പ സീനായിട്ടിരുന്നപ്പോഴത്തേക്ക് വീണ്ടും ഞാൻ ഇത് മേടിച്ച സ്ഥലത്ത് ഞാൻ വീണ്ടും പോയി. മേടിച്ച സ്ഥലത്ത് വീണ്ടും പോയിട്ട് ഇതേപോലെയാണ് ഇഷ്യൂ. അവരിതുവരെ കോൺടാക്ട് ചെയ്തിട്ട് പാതിരാത്രി വിളിച്ചിട്ട് എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഉറക്കൊഴിഞ്ഞിരിക്കാൻ പറ്റുമോ, വിളിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അവരെ കുറച്ച് നമ്പേഴ്സ് തന്നു, പക്ഷേ അവർ ഞാനത് വിളിച്ചു നോക്കില്ല. പക്ഷെ അന്ന് തന്നെ അന്ന് പിറ്റേ ദിവസം ഞാൻ ഇതേപോലെ വീണ്ടും ആ ഒരു പേജ് കയറിയപ്പോഴത്തേക്കും നമ്മൾ ഡീറ്റെയിൽസൊക്കെ കൊടുക്കണം. പക്ഷേ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ ഐ ഡി, നമ്മുടെ ക്യാമറ ഏത് മോഡല്, ക്യാമറേൻ്റെ സീരിയൽ നമ്പർ, എന്താണ് റീസൺ എന്ന് പറഞ്ഞ് അത്രയും കൊടുക്കണം. നമുക്ക് സൈഡിൽ കാണാൻ പറ്റും. ആ ഒരു ബോക്സ് നമ്മൾ ഫില്ല് ചെയ്തിട്ട് കോൺടാക്ട് അസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ കൊടുക്കുമ്പോഴത്തേക്കും ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കോൾ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പം ഞാൻ കോള് ഞാൻ ഒരു 2 പ്രാവശ്യം ശ്രമിച്ച് നടക്കാത്തതുകൊണ്ട് ഞാൻ പിന്നെ ചാറ്റ് ചെയ്യാൻ ചോദിച്ചു. ചാറ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്ന് അപ്പോൾ എത്ര സമയത്തിനുള്ളിൽ ചാറ്റ് കണക്റ്റ് ആകും, എത്ര മിനിറ്റിനുള്ളിൽ കോള് വരും എന്നൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ കോളിന് വേണ്ടിയുള്ള ഓപ്ഷൻ ഞാൻ ശ്രമിച്ചില്ല, ഞാൻ ചാറ്റിന് വേണ്ടിയുള്ള ഓപ്ഷനാണ് ഞാൻ ശ്രമിച്ചത്. അപ്പം ആ ചാറ്റ് 5 മിനിറ്റ് എന്തോ സമയം കാണിച്ചു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു എക്സിക്യൂട്ടീവ് കോള് കണക്റ്റായി. കോള് കണക്റ്റായ ശേഷം എന്താണ് ഇഷ്യൂ എന്ന് ചോദിച്ചു.
ഞാനിങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, അപ്പോൾ ഇതിൻ്റെ അകത്ത് കണ്ടൻസേഷൻ സംഭവിച്ചു. ഇത് വാട്ടർ പ്രൂഫ് അല്ലേ, പിന്നെ എന്തുകൊണ്ട് ഇതിൻ്റെ അകത്ത് മോയ്സ്ചർ കണ്ടൻറ്റ് വന്നെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു വാട്ടർ പ്രൂഫ് കേസ് ഉപയോഗിക്കും. ഞാൻ പറഞ്ഞു വാട്ടർ പ്രൂഫ് കേസ് ഉപയോഗിച്ച് നമ്മളെങ്ങനെ വ്ളോഗ് ചെയ്യും, നമ്മളെങ്ങനെ ഷൂട്ട് ചെയ്യും, ഈ ഒരു പെർഫെക്ഷൻ, ഈ ഒരു ക്യാമറയിൽ കിട്ടുന്ന പെർഫെക്ഷൻ ഒരിക്കലും ഒരു കേസ് കിട്ടത്തില്ല. കാര്യം എന്ന് വെച്ചാൽ അതിനൊരു എക്സ്ട്രാ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഗ്ലാസും കൂടെ വരികയാണ്. അപ്പോൾ അത്രയ്ക്ക് നമ്മുടെ ലൈറ്റും കളറിൻ്റെ ഒക്കെ ഒരു ഷെയ്ഡിന് വ്യത്യാസം വരും. അതുകൊണ്ട് ഞാൻ ചോദിച്ചാൽ അങ്ങനെ അതങ്ങനെ ചെയ്തിട്ട് വ്ളോഗ് ചെയ്യുന്ന ക്യാമറയില്ല. അപ്പം ഒന്നാമത് വാട്ടർ പ്രൂഫ് കേസ് ഉപയോഗിച്ചാൽ നമ്മുടെ സൗണ്ട് ഒന്നും കറക്റ്റ് അതിൽ കിട്ടത്തുമില്ലല്ലോ. ഞാൻ പറഞ്ഞു എന്തായാലും എനിക്ക് നിങ്ങളുടെ ഒരു സപ്പോർട്ടിൽ നിന്ന് എനിക്ക് സാറ്റിസ്ഫൈഡ് അല്ല. അപ്പോൾ അവർ പറഞ്ഞു ഒരു പ്രാവശ്യം കൂടി ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. ഇന്നലെ രാവിലെ ഇതേപോലെ ഒരു വേറൊരു ഇഷ്യൂ ഉണ്ടായി. ഏഷ്യൻ വെച്ചാൽ ഇതേപോലെ ഞാൻ പുതിയൊരു അപ്ഡേറ്റ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ് ചെയ്ത സമയത്ത് എനിക്ക് ഇത് സിസ്റ്റം ഡിറ്റക്ട് ചെയ്യുന്നില്ല. ഈ ഗോപ്രോ ഞാൻ സാധാരണ ഇതിൻ്റെ അകത്തോ മെമ്മറി കാർഡിൻ്റെ അകത്തുള്ളത് ഞാൻ സിസ്റ്റം USB കണക്ട് ചെയ്ത് ഡയറക്റ്റ് കോപ്പിയാണ് ചെയ്യുന്നത്. ഞാൻ മെമ്മറി കാർഡ് റീഡർ ഒന്നും യൂസ് ചെയ്യത്തില്ല ഡയറക്റ്റ്. ഇപ്പോൾ ഈ ഒരു അപ്ഡേറ്റിന് ശേഷം ഇതേപോലെ ഡിറ്റക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ആക്ച്വലി അത് ചോദിക്കാൻ വേണ്ടി ഇരുന്നാണ് ഇന്നലെ രാവിലെ. അപ്പോൾ ഉച്ചയായപ്പോഴത്തേക്കും വീണ്ടും എനിക്കൊരു അപ്ഡേറ്റ് വന്നു. അത് ഫിക്സ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞൊരു പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ USB 3.1 ബഗ് ഫിക്സ്ഡ് എന്ന് പറഞ്ഞാണ് എഴുതിയിരുന്നത്. അത് ഞാൻ അപ്ഡേറ്റ് ചെയ്തു. അപ്പോഴും സെയിം ഇഷ്യൂ തന്നെയാണ്. എന്തായാലും കോൺടാക്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് ഇന്നലെ ഒരു ചെറിയൊരു ഷൂട്ടിങ്ങിനായിട്ട് പോയപ്പോഴത്തേക്കും എന്ത് പറ്റി, ചെറിയൊരു മഴക്കോളാണ് കേട്ടോ. മഴയൊന്നും ഇല്ലായിരുന്നു. മഴക്കോളിൽ ഞാൻ ഇത് യൂസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും വീണ്ടും കണ്ടൻസേഷൻ സംഭവിച്ചു. അപ്പോൾ മൊത്തത്തിൽ ഡെസ്പ് സീനായിരുന്നു ആ ഒരു ഇഷ്യൂ. ഈ ഒരു ഇഷ്യൂ സത്യം പറഞ്ഞാൽ ഇതുകൊണ്ട് ഭ്രാന്തായി. അപ്പോഴത്തേക്ക് ഞാൻ ഇതേപോലെ രാത്രി ചാറ്റ് ഇതേപോലെ കുത്തിയിരുന്ന് എത്ര മണിക്കാണ് അതിൽ കാണിക്കാൻ പറ്റും, യു ആർ കറൻ്റ്ലി ഇൻ ബിസിനസ് അവേഴ്സ് എന്നൊക്കെ കാണിക്കും. ആ സമയത്ത് മാത്രമേ ചാറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ചിലപ്പം സിംഗപ്പൂരായിരിക്കും കണക്റ്റ് ആവുന്നത്, ചിലപ്പോൾ ഓസ്ട്രേലിയ ആയിരിക്കും കണക്റ്റ് ആവുന്നത്. അങ്ങനെയാണ്. അപ്പോൾ ഇന്നലെ എനിക്ക് കണക്ട് ചെയ്തത് സിംഗപ്പൂരാണ്. അത് യു ആർ കറൻ്റ്ലി ഇൻ അവർ ബിസിനസ് അവേഴ്സ് എന്ന് കാണിക്കുന്ന സമയത്താണ് നമ്മൾ ഈ ഡീറ്റെയിൽസൊക്കെ കൊടുത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേപോലെ കാണാൻ പറ്റും. അപ്പോൾ ഇതേപോലെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് താഴെ കോൺടാക്റ്റേഴ്സ് കൊടുക്കുമ്പോഴത്തേക്കും അടുത്തതിൽ ഇതേപോലെ കോളാണോ ചാറ്റാണോ എന്ന് ചോദിക്കും. അപ്പോൾ ഇന്നലെ ഞാൻ മൊത്തം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് മറ്റേ USB ഇഷ്യൂ ഒരു ഇഷ്യൂ അല്ല, പുതിയ അപ്ഡേറ്റിന് നമ്മളിപ്പം ഇത് കുത്തുമ്പോഴത്തേക്കും ഓപ്ഷൻ മാറ്റി കൊടുക്കണം. ഓപ്ഷൻ മാറ്റി കൊടുത്താൽ മാത്രമേ നമ്മൾ ഫോണൊക്കെ കുത്തുമ്പോൾ ഓപ്ഷൻ ചോദിക്കത്തില്ലേ എടുത്ത് മീഡിയാസ് ട്രാൻസ്ഫർ ചെയ്യണോ വേണ്ടേ, അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇതിലുണ്ട്, പ്രിഫറൻസിൻ്റെ അകത്തുണ്ട്. ആ പ്രിഫറൻസിൻ്റെ അകത്ത് കൊടുത്താൽ മാത്രമേ അസിസ്റ്റ്. അപ്പോൾ ആ ഇഷ്യൂ ക്ലിയർ ആയി. പക്ഷേ വീണ്ടും ഈ കൺവേഴ്സേഷൻ സംഭവിച്ചപ്പോൾ അവർ പറഞ്ഞപ്പോൾ ഇത് സോറി വീണ്ടും ഇതുപോലെ സംഭവിച്ചതിന് അവർ സോറി പറയുന്നു. ഇതിൻ്റെ ബില്ലും ഇതിൻ്റെ സീരിയൽ നമ്പറും ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു. ആ കൺവേഴ്സേഷൻ സംഭവിച്ചതിൻ്റെ ഫോട്ടോസ് കൂടി അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷമാണ് അവർ പറയുന്നത് ഇതേപോലെ ഇതിൻ്റെ ബില്ലും ഇതിൻ്റെ സീരിയൽ നമ്പറും കൂടെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുക. അങ്ങനെ ഇത് രണ്ടും അയച്ചു കൊടുത്തിട്ട് അവർ പറഞ്ഞ് ഇത് റീപ്ലേസ് ചെയ്യാനുള്ള അപ്രൂവൽ അവർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ശരി, ഓക്കെ, താങ്ക് യു എന്ന് ഞാനും പറഞ്ഞു. അവർ പറഞ്ഞു ഷിപ്പിംഗ് അഡ്രസ്സ് കൺഫേം ചെയ്യാൻ വേണ്ടി അവർ പറഞ്ഞു. അപ്പോൾ അവർ ഒരു ലിങ്ക് അയച്ചിരുന്നു, അതിൽ എൻ്റെ ഷിപ്പിംഗ് അഡ്രസ്സൊക്കെ ഞാൻ കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞ് UPS വഴിയാണ് അവർ സിംഗപ്പൂരോട്ടൊക്കെ പോകുന്നത്, അവിടെ നിന്ന് തിരിച്ചും UPS വഴിയാണ്. ഒന്നുകിൽ UPSന്റെ അവിടെ കൊണ്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും കുറേ സർവീസ് വഴി UPSൽ കൊടുത്തിട്ട് UPSന്ന് ഡയറക്റ്റ് പോയിട്ട് അവിടെ നിന്ന് വീണ്ടും പോയ വഴി തന്നെ തിരിച്ചു വരും. ഓക്കെയാണ്. അപ്പം അവർ പറഞ്ഞു മെയിൽ ഉടനെ രാവിലെ കുമ്പോൾ ഒരു മെയിൽ വരും. ആ മെയിലിൽ ആ ഒരു ബില്ലും ഇതിൻ്റെ അകത്ത് വെച്ച് ഫുള്ളായിട്ട് പാക്ക് ചെയ്ത് അതിൻ്റെ മുകളിൽ ഒട്ടിക്കാനുള്ള ഒരു ലേബലും കൂടെ ഉണ്ട്, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം ആ ലേബലും വെച്ച് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ രാവിലെ എണീറ്റ് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് ആ മെയിൽ വന്നിട്ടുണ്ട്, ആ സാധനം ഞാൻ പ്രിൻ്റ് ഔട്ട് എടുക്കണം. ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇത് ബാക്കി കാര്യങ്ങളിലേക്ക് വരാം. ഈ ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ട്, ഇതൊന്ന് കൊമേഴ്ഷ്യൽ ഇൻവോയിസ് ആണ്. ഇത് ആക്ച്വലി രണ്ട് പേപ്പറുണ്ട്. ഇത് സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു, ചെറുതായിട്ട് ഉള്ളൂ, ഇത്തിരി മാത്രമേ ഉള്ളൂ. ഇത് അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് മടക്കി വെക്കണം. ഇത് കസ്റ്റംസിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ്. പിന്നെ RMFO ഇത് നമ്മൾ ആ പാക്കേജിൻ്റെ അകത്ത് വെക്കണം. പിന്നെ ഈ ഒരു ലേബലാണ് നമ്മൾ പാക്കറ്റിൻ്റെ മുകളിൽ ഒട്ടിക്കുന്നത്. അപ്പം ഞാൻ ഇതെങ്ങനെ കൊണ്ടു, ഞാൻ ഇപ്പോൾ ട്രിവാൻഡ്രത്തല്ലേ ഉള്ളത്. അപ്പം ട്രിവാൻഡ്രത്ത് നിന്ന് കൊച്ചിയിലുള്ള UPSലോട്ട് അയക്കണം. കൊച്ചി UPSലോട്ട് വിളിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഇവിടെ ഒരു ST കൊറിയർ സർവീസ് ഉണ്ട്, അവർക്ക് കൊണ്ടുപോയി കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ നമ്പർ തന്നു, പുള്ളിക്കാരനെ വിളിച്ചിട്ട് കോൺടാക്ട് ചെയ്ത് കൊണ്ട് കൊടുത്താൽ മതി, അത് അവർ UPSലോട്ട് അയച്ചോളും എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ്. അപ്പോൾ ഞാൻ വീണ്ടും ചോദിച്ചു ആ പുള്ളിക്കാരൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്, വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ. അപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഒരു കസ്റ്റമർ കെയർ നമ്പർ തന്നു, ഒരു UPSന്റെ തന്നെ കസ്റ്റമർ കെയർ നമ്പർ. അപ്പോൾ ഞാൻ കസ്റ്റമർ കെയറിലോട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു അവർ വന്ന് കളക്ട് ചെയ്യും, ഇതിൻ്റെ 3 കോപ്പി എടുത്ത് വെക്കണം എന്ന് പറഞ്ഞു. ഇതിൻ്റെ 3 കോപ്പി
കൊമേഴ്സ്യൽ ഇൻവോയ്സിന്റെ 3 കോപ്പി, RMA ഫോമിന്റെ 3 കോപ്പി, പിന്നെ നമ്മുടെ ID പ്രൂഫിന്റെ 3 കോപ്പി വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതും കൂടെ എടുക്കാം. അവർ വന്ന് കളക്ട് ചെയ്യും 4 മണിക്ക്. രാവിലെ 11 മണി തൊട്ട് വൈകിട്ട് 4 മണി വരെയാണ് ഇവരുടെ പിക്കപ്പ് ടൈം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അവർ വിളിച്ചിട്ട് വരും. കുറച്ച് ദിവസത്തേക്ക് ഈ ഒരു ക്യാമറ കയ്യിൽ കാണൂല, ആ ഒരു വിഷമം ഉണ്ട്. എന്ത് പറയാ, ഷൂട്ടിംഗ് നടക്കൂല. ഒരു 10-20 ദിവസം, 10-20 ദിവസം ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഫോൺ കൊണ്ട് മാക്സിമം ഷൂട്ട് ചെയ്യാം, ആ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ സാധനം. നല്ല യൂസുള്ള സംഭവമാണ് എല്ലാ ആവശ്യത്തിനും. അപ്പം പക്ഷെ വേറൊരു ഏറ്റവും വലിയ ബോർ സീനെന്ന് പറഞ്ഞാൽ, ഒരു 6 മണിക്ക് ശേഷം ഇതിൻ്റെ വീഡിയോ എടുക്കാൻ കൊള്ളത്തില്ല. ഭയങ്കര ഗ്രെയിൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. നൈറ്റ് വലുത് കൊടുത്തില്ല, ബാക്കി എല്ലാ സമയം ആടിപ്പോഴും. നൈറ്റ് എന്ന് വെച്ചാൽ കൂറേന്നല്ല, നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കാണിക്കത്തില്ല. പകലോ ഒരു രക്ഷയില്ല, ആടിപ്പൊളി വിഷ്വലി. നൈറ്റ് ആകുമ്പോൾ കുറച്ച് ഗ്രെയിൻസ്, ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. കുഴപ്പമില്ല. അപ്പം ആ പിന്നെ ഇത് അയച്ചു കൊടുക്കുമ്പോഴത്തേക്കും മെമ്മറി കാർഡ്, ബാറ്ററി ഒന്നും അയച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ക്യാമറ മാത്രം അയച്ചു കൊടുത്താൽ മതി. അപ്പം നമുക്ക് ഇതിൻ്റെ ബാറ്ററിയും മെമ്മറി കാർഡും ഊരി മാറ്റാം. ഇതാണ് കുഞ്ഞു ബാറ്ററിയാണ് കേട്ടോ, കുഞ്ഞു ബാറ്ററി. ബാറ്ററിയും മെമ്മറി കാർഡും 32 GB സാൻഡിസ്ക് എക്സ്ട്രീം, അതും വേണ്ട. നമുക്ക് ഇത് മാത്രമായിട്ട് അയച്ചു കൊടുത്താൽ മതി. അപ്പോൾ അവർ വന്ന് ഇത് കളക്ട് ചെയ്യും. ഹായ് ഫ്രണ്ട്സ്, 1 മാസത്തിന് ശേഷം നമ്മുടെ ഗോപ്രോ തിരിച്ച് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. റീപ്ലേസ് ചെയ്ത് പുതിയ പീസാണ് അവർ അയച്ചു തന്നിരിക്കുന്നത്. നമുക്ക് ഞാൻ ഇതുവരെ പൊട്ടിച്ചിട്ടൊന്നുമില്ല ആ പാക്കേജ്. നമുക്കിപ്പം പൊട്ടിച്ചത് കാണാം. അതിനുമുമ്പ് ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഇത് ഞാൻ അയച്ചു കൊടുത്ത സമയത്ത് അവർ പറഞ്ഞു വെച്ചാൽ 10 മുതൽ 15 ദിവസത്തിനിടയിൽ നമ്മുടെ കയ്യിൽ ഇത് കിട്ടുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്നത്തേക്ക് 1 മാസം കഴിഞ്ഞു. സംഭവം എന്ന് വെച്ചാൽ, ഇതിൻ്റെ ഇടയിൽ ഞാൻ അവരടുത്ത് ഇടയ്ക്ക് വീണ്ടും ചാറ്റ് ചെയ്തിട്ട് പറഞ്ഞ് ഇതേപോലെ എൻ്റെ ഇതുവരെ റിട്ടേൺ വന്നില്ല, എന്താണ് സംഭവം എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞാൽ ഈ പുതിയ GoPro 8 ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയതുകൊണ്ട് വെയർ ഹൗസിൽ ഇല്ലാത്തതുകൊണ്ടാണ് അയച്ചിരാത്ത്. വെയർ ഹൗസിൽ വന്ന ഉടനെ തന്നെ അവർ അയച്ചിരുമെന്ന് പറഞ്ഞു. അങ്ങനെ സംഭവം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ടെൻഷനായി. കാര്യം എന്ന് വെച്ചാൽ അയച്ചു കൊടുക്കുകയും ചെയ്ത് കയ്യിലിരുന്ന ക്യാമറയും പോയി, ചെറിയൊരു ഫോൾട്ടല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴത്തേക്കും തിരിച്ച് കിട്ടുമോ കിട്ടൂലേ എന്നൊക്കെ ഒരു ഉത്ഭയം ഉണ്ടായിരുന്നു. പക്ഷേ അവർ അയച്ചു തന്നെ കേട്ടോ. അപ്പോൾ ഇന്ന് ഏകദേശം 8 ദിവസത്തിന് മുമ്പാണ് അവർ ഷിപ്പ് ചെയ്തിരിക്കുന്നത്. കണ്ട ഇവിടെ പാക്കിംഗ് സ്ലിപ്പിൽ ഇവിടെ ഷിപ്പർ അഡ്രസ്സ് ഉണ്ട്, GoPro INC, പിന്നെ ഷിപ്പിംഗ് ഡേറ്റ് 16/10/2020, പിന്നെ ട്രാക്കിംഗ് നമ്പർ, കുറച്ച് ഡീറ്റെയിൽസ്, പിന്നെ ബിൽ ടു എൻ്റെ പേരും അഡ്രസ്സും, ഷിപ്മെൻറ്റ് ടു എൻ്റെ പേരും അഡ്രസ്സും തന്നെയാണ്. പിന്നെ ഈ സൈഡിൽ മറ്റേ UPSൻ്റെ മറ്റേ സ്റ്റിക്കറുണ്ട്, ട്രാക്കിംഗ് സ്റ്റിക്കറുണ്ട്. നമുക്കിത് അപ്പം പൊട്ടിച്ച് കാണാം. പൊട്ടിക്കാൻ പോവുകയാണ് കേട്ടോ. പക്ഷേ ഞാൻ ടെൻഷൻ അടിച്ച് കുറേ 1 മാസത്തോളം ക്യാമറ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ടെൻഷനായിരുന്നു. നമുക്കിത് പൊട്ടിച്ച് കാണാം. നമുക്ക് അതിന് മുമ്പ് ഇത് പൊട്ടിക്കാം. അതിന് മുമ്പ് ഈ സ്റ്റിക്കർ, ഒരു സ്റ്റിക്കറുണ്ടോ, സ്റ്റിക്കർ എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൈ കിട്ടിയ വലിച്ചു പിച്ച് എടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. വേറെ ഒന്നും തോന്നരുത് കേട്ടോ. ഇതെന്തിനാണെന്ന് ആദ്യം നമുക്ക് നോക്കാം. ഇതിൽ വേറൊന്നും ഇല്ല. നേരത്തെ കണ്ട ഇത്രയും പീസാണ് ഞാൻ നേരത്തെ വാങ്ങിച്ചത്. ഇതിൽ വാറണ്ടി, റീപ്ലേസ്മെൻറ്റ് ക്വാണ്ടിറ്റി, പാക്കേജ് ഡീറ്റെയിൽസ്, വെയ്റ്റ്, ഷിപ്പിംഗ് അത്രയും എഴുതിയിട്ടുള്ളൂ. വേറൊന്നും എഴുതിയിട്ടില്ല ഈ പേപ്പറിൽ. നമുക്കിത് മാറ്റി വയ്ക്കാം. ഈ പാക്കേജ് നമുക്ക് പൊട്ടിക്കാം. കണ്ട ഇപ്പം നല്ലൊരു പാക്കിംഗ് തന്നെയാണ് UPS അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്തൊരു വെള്ള പേപ്പറുണ്ട്. ഇതിൻ്റെ അകത്ത് വല്ല ഗിഫ്റ്റ് വല്ലതും തന്നെ എന്തോ ഒന്നുമില്ല, പറ്റിച്ചു. വളരെ നീളമുള്ള ഒരു വെള്ളക്കടലാസാണ് അവർ തന്നിരിക്കുന്നത്. എനിക്ക് ഒന്ന് കുലുങ്ങാതിരിക്കാൻ വേണ്ടിയുള്ള പ്രൊട്ടക്ഷൻ വേണ്ടിയായിരിക്കും തന്നത്. ഇത് മടക്കി നമുക്ക് സൈഡ് വയ്ക്കാം. കണ്ട ഇതിൻ്റെ അകത്ത് വേറൊരു പാക്കിംഗ് തന്നിട്ടുണ്ട്. കണ്ട ഇതിൻ്റെ അകത്ത് വേറൊന്നുമില്ല കേട്ടോ. ഈ ഒരു പാക്കിംഗ് ഉണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് Hero 8 Black വാറണ്ടി റീപ്ലേസ്മെൻറ്റ് COO എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എന്തിനാണെന്ന് അറിഞ്ഞോ. പിന്നെ സീരിയൽ നമ്പറും ബാർകോഡും കൂടെയാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയല്ലേ തുറക്കുന്നോ. ഇവിടുന്ന് ഇത് ഈ സ്റ്റിക്കർ വലിച്ചിളക്കണം. ഒരു വല്ലാത്ത ഇതാണ്, കാണാൻ പറ്റുന്നുണ്ടാകുന്നു. കണ്ട ഇവിടുന്ന് ഇങ്ങനെ കണ്ട
ഇങ്ങനെ മാറ്റ്. ആ ഓക്കെ അടാ ആടി പൊളി. കണ്ട ഇവിടെ ഗോപ്രോ എന്ന് എഴുതിയിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടാന്ന് തോന്നുന്നു. കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയത്തില്ല. ഇവിടെ ഗോപ്രോ എന്ന് എഴുതിയിട്ടുണ്ട്. വേറൊരു സ്പെഷ്യൽ പാക്കിങ്ങിലാണ് വന്നിരിക്കുന്നത്. പുതിയ ഗോപ്രോ ഇരിക്കുകയാണ്. കെടുക്കാം. കണ്ട പുതിയ ഗോപ്രോ 8. ഇത് അയച്ചു കൊടുത്ത സമയത്ത് നല്ല സ്ക്രാച്ചൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഞാൻ നന്നായിട്ട് റഫ് യൂസ് ചെയ്തിട്ടാണ് അയച്ചു കൊടുത്തത്. നല്ല റഫ് യൂസ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത്. ഇത് റഫ് യൂസ് ആയിട്ട് ഉപയോഗിക്കാനുള്ളതാണ് ഈ ഗോപ്രോ ആക്ഷൻ ക്യാമറ. കിട്ടില്ല ക്യാമറയാണ്. പുതിയ ക്യാമറ കിട്ടിയിട്ടുണ്ട്. കണ്ട ഇവിടെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. നമുക്കപ്പം ബാറ്ററി ഇട്ട് ഓൺ ചെയ്യാം. കണ്ട പുതിയ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിഞ്ഞൂടാ. നോക്ക് കണ്ട പുതിയതാണ്. കണ്ട സ്റ്റിക്കറുണ്ട് ഇവിടെ. കണ്ട ഇവിടെയും സ്റ്റിക്കർ, ഇവിടെയും സ്റ്റിക്കറും. കണ്ട പുതിയതാണ്, ഫ്രഷ് ആണ്, ഒറ്റ സ്ക്രാച്ച് പോലും ഇല്ല. ചെറിയ സാധനമാണ്. പക്ഷേ അയച്ചു കൊടുത്ത സമയത്ത് ബാറ്ററി ഒന്നും അയച്ചു കൊടുത്തിട്ടില്ലായിരുന്നു. ഇത് മാത്രമേ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാറ്ററി ഒക്കെ എൻ്റെ തന്നെ ഉണ്ട്. നമുക്ക് ബാറ്ററി ഇട്ട് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കാം. ഓക്കെയാണ്. ബാറ്ററി ഇട്ട് ലോക്ക് ചെയ്തു. ബാറ്ററി ഇട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കാം. ഈ സൈഡിലാണ് ഓൺ ആക്കുന്നത്. ഞെക്കി വെച്ചോണ്ടിരുന്നു. ഓൺ ആയിട്ടുണ്ട്. അടിപൊളി. കണ്ട ഗോപ്രോ എന്ന് എഴുതി വന്നിട്ടുണ്ട്. ഇംഗ്ലീഷ് ലീഗൽ സ്റ്റഫ് ബൈ യൂസിങ് ദിസ് ഗോപ്രോ എഗ്രി ജി പി എസ് ഓഫാക്കിയിടാം, അല്ലെങ്കിൽ ബാറ്ററി ചാർജ് ഇറങ്ങും. ഓക്കെയാണ്. ഗോപ്രോ ആപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ല. സ്കിപ്പ് സെറ്റപ്പ് പിന്നെ ചെയ്യാം. പിന്നെ ഡേറ്റ്, അത്ത ഡേറ്റ് എത്ര? 24. സോറി, ഇത് മാസമാണല്ലേ. ഇത് 10-ാം മാസം 24/2020. സമയം ഇപ്പം 5:10 വൈകിട്ട്. 5:10 10 PM. ഓക്കെയാണ്. കണ്ട 7% ചാർജേ ഉള്ളൂ. ഇപ്പം ബാറ്ററിയിൽ ചാർജ് ഇല്ലായിരുന്നു തോന്നുന്നു. കേട്ടാ കണ്ട കാണാൻ പറ്റുന്നുണ്ടല്ലോ. അടിപൊളി. കണ്ട നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. അയ്യോ, മെമ്മറി കാർഡ് ഇട്ടില്ല കേട്ടാ. സോറി കേട്ടാ. പുതിയ ഗോപ്രോ നമുക്ക് കൈ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടിപൊളി വീഡിയോസ് ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരും. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ, ഈ ചിലവരുടെ ഗോപ്രോയൊക്കെ ചെറിയ ഇഷ്യൂസ് കാരണം അവർ വെറുതെ വെച്ച് അത് ഇഗ്നോർ ചെയ്യാറുണ്ട് ആ പ്രശ്നങ്ങളൊക്കെ. പക്ഷേ ഒരു വാറൻ്റി പീരീഡിൽ എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും റീപ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ റീപ്ലേസ് ചെയ്യാനുള്ള ഫോർമാലിറ്റീസും കാര്യങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിൽ മൊത്തത്തിൽ പറഞ്ഞിരിക്കുന്നത്. കണ്ട ഇത് മൊത്തത്തിൽ തുടക്കം തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് അവിടെ നിന്ന് അയച്ച് 3-4 ദിവസത്തിന് ശേഷമാണ് അവർ ട്രാക്കിംഗ് ഐഡിയ അയച്ചത്. അപ്പോൾ ട്രാക്കിംഗ് ഐഡിയ നമുക്ക് നോക്കുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റും സാധനം എവിടെ എത്തിയിട്ടുണ്ടെന്ന്. അപ്പോഴത്തേക്കും ഞാൻ ഇതേപോലെ ട്രാക്കിംഗ് നമ്പർ ദിവസം നോക്കും. അപ്പോൾ സിംഗപ്പൂർ, തായ്ലാൻഡ്, ഏതൊക്കെ രാജ്യത്ത് കൂടെ കഴിഞ്ഞ് ഇന്ത്യയിൽ വന്നു. അപ്പോൾ ഇന്ത്യയിൽ ന്യൂഡൽഹിയിൽ എത്തിയ സമയത്ത് എനിക്ക് ഒരു കോൾ വന്നു. ഞാൻ കമ്പനി നമ്പർ എന്ന് വിചാരിച്ച് എടുത്തില്ല. വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആയിട്ട് വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ എടുത്തിട്ട് എടുത്തു. എടുത്തപ്പം അവർ ചോദിക്കുകയാണ്, ജിം തമ്പി അല്ലേ, ഇതേപോലെ UPS എന്നൊരു ഇൻ്റർനാഷണൽ ഷിപ്മെൻ്റ് ഇല്ലേ, ഞാൻ പറഞ്ഞുകൊണ്ട്. അപ്പം ID പ്രൂഫിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ ആധാർ നമ്പർ പറഞ്ഞു കൊടുത്തു, പേരും പറഞ്ഞു കൊടുത്തു, ഫോൺ നമ്പറും പറഞ്ഞു കൊടുത്തു. ഓക്കെ എന്ന് പറഞ്ഞാൽ അവർ വെച്ചു. അവിടെ നിന്നാണ് കസ്റ്റംസ്, അത് സംഭവം വെച്ചാൽ അത് കസ്റ്റംസ് എന്നാണ് അവർ വിളിച്ചത്. അപ്പോൾ ഇന്ത്യയിൽ ഈ സംഭവം എത്തിയതുകൊണ്ട് കസ്റ്റംസ് വിളിച്ച് റീപ്ലേസ്മെൻ്റ് ആയതുകൊണ്ടാണ് ടാക്സ്, ഇതിന് ടാക്സ് ഒന്നും ആവാത്തത്, അല്ലെങ്കിൽ ഇമ്പോർട്ട് ടാക്സ് ആവും. അപ്പോഴത്തേക്കും അവർ ഓക്കെ എന്നൊക്കെ പറഞ്ഞു വെച്ചു. എന്നിട്ട് അടുത്തതിൽ കേരളത്തിലെത്തി. കേരളത്തിലെത്തിയ ശേഷം ഇന്നലെ വൈകിട്ട് നോക്കിയപ്പോഴത്തേക്കും ഡിപ്പാർട്ടഡ് ഫ്രം കേരള എന്നാണ് കാണിച്ചത്. അപ്പം കൊച്ചിയിൽ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഓഫീസ്. അപ്പോൾ അവിടെ നിന്ന് പോയിട്ടുണ്ടെന്ന് കാണിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ വന്നിട്ടുണ്ടാകുമെന്ന്. അപ്പോൾ അങ്ങനെ ഇന്ന് രാവിലെ അവിടെ പോയാണ് ഞാൻ ഇത് കളക്ട് ചെയ്തത്.
ചിലപ്പം തിങ്കളാഴ്ചയായി പോകും, അവർ വന്ന് ഡെലിവർ ചെയ്യാൻ ചിലപ്പം ലേറ്റായി പോകും. അപ്പം എനിക്കെന്തായാലും ഇത് പൂജയ്ക്ക് ആയുധ പൂജയ്ക്ക് ഇത് വയ്ക്കുന്നത് എൻ്റെ ഒരു ആയുധമായി പോയില്ലേ. അപ്പം അതിനുവേണ്ടിയും കൂടെയാണ്. പിന്നെ നാളൊരു ചെറിയൊരു ട്രിപ്പുണ്ട്, അതിനും കൂടെ പോകാനാണ് ഇന്ന് തന്നെ പോയി കളക്ട് ചെയ്തത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പം നിങ്ങൾക്ക് എന്തൊരു ഇഷ്യൂ ഉണ്ടെങ്കിലും ഗോപ്രോ സപ്പോർട്ട് സെൻറ്ററിൽ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാം അല്ലെങ്കിൽ കോൾ ചെയ്യാം. നമ്മുടെ റീസൺ ജെനുവിൻ ആണെങ്കിൽ അവരെന്തായാലും നമ്മുടെ ഗോപ്രോ അവർ റീപ്ലേസ് ചെയ്ത് തരും. പക്ഷേ വേറെ ചില പ്രശ്നങ്ങളുണ്ട്, അത് അവർ ട്രാവൽ ഷൂട്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് അവർ പറഞ്ഞുതരും. നമ്മുടെ ഇത് കംപ്ലൈൻ്റ് ആണെന്ന് അവർക്ക് മനസ്സിലായാൽ അവരെന്തായാലും ഇത് റീപ്ലേസ് ചെയ്ത് തരും. നാളെ തൊട്ട് നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരാം. ഇത്രയും കുറച്ച് ലെങ്ത് കൂടിയ വീഡിയോ ആയിപ്പോയി ഒന്നും തോന്നരുത്. ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞില്ലെങ്കിൽ പലർക്കും മനസ്സിലാവത്തില്ല, അതുകൊണ്ടാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞത്. അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നവരെ ഗുഡ് ബൈ ഫ്രം ജിതിൻ. ടാറ്റാ.